എനിക്ക് ഒരു സംശയം കൂടി ഉണ്ട്, എൻ്റെ സംശയമാണ്. കുറച്ച് നാളുകൾക്ക് നമ്മൾ ഒരു വാർത്ത കേട്ടിരുന്നുണ്ട്, അതായത് മാത്യുക്കുഴൽ നടനെ കോപ്പി അടിച്ചതിന് ഡിബാർ ചെയ്തൊരു വാർത്ത ഉണ്ടായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അല്ല, ഈ വക്കീൽ പരീക്ഷയിൽ കോപ്പി അടിച്ചാണോ ഡിബാർ ചെയ്തത്? അല്ല, എനിക്കൊരു സംശയമുണ്ട്, കാരണം ആ ചർച്ച തൽക്കാലം ഇവിടെ എടുക്കുന്നില്ല. കെ സുധാകരൻ വീണ്ടും കെ പി സി പ്രസിഡന്റ് ആയിട്ട് നാളെ ഉണ്ടല്ലോ. നാളെ ഉണ്ട്. ഒരു കാര്യം, ഇന്നലെ വരെ ചോദിച്ചിരുന്നത് നിങ്ങളെ ഹീറോ എവിടെയായിരുന്നു എന്നാണ്. പക്ഷെ ഇന്ന് വാർത്താ സമ്മേളനത്തോടെ ഹീറോയെ കുറിച്ച് പൂർണ്ണമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലായി. കാരണം ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തായിരുന്നെങ്കിൽ, മാത്യുക്കുഴൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പഞ്ചെങ്കിലും കോടതിയിൽ സമീപിക്കുകയെന്നാണ് തുടർ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി പൂർണ്ണമായി വെളിപ്പെട്ടു. കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി, യു ഡി എഫിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. വരും ദിവസങ്ങളിൽ സിജു നേരത്തെ ചോദിച്ചതുപോലെ ഇദ്ദേഹത്തിനെ കയറൂരി വിട്ടത് ആരാണ് എന്ന ചോദ്യമായിരിക്കും യു ഡി എഫ് ചോദിക്കാൻ പോകുന്നത്. ഏതായാലും ഒരു കോടതി വിധി അനേക രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ഒരു മുന്നണിയെ തന്നെ, പ്രതിപക്ഷ മുന്നണിയെ തന്നെ ബാധിക്കും വിധം അവർക്ക് വലിയ തിരിച്ചടിയാവുന്നതാണ് വിജിലൻസ് കോടതിയിലെ മാത്യുക്കുഴൽ നാടൻ്റെ ഹർജി തള്ളുമ്പോൾ ഉണ്ടാകുന്നത്. അത് കൂടുതൽ വെളിവാക്കുന്നതായി മാറി ഇന്നത്തെ മാത്യുക്കുഴൽ നാടൻ്റെ വാർത്താസമ്മേളനം. അതുപോലെ തന്നെ മാത്യുക്കുഴൽ നാടനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാൻ കഴിയാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനോടുള്ള ശക്തമായ വിയോജിപ്പ്, മുന്നണിക്കകത്തുള്ള വിയോജിപ്പ്, ഇതെല്ലാം കുറെ കൂടി ശക്തമായി പ്രകടമായി കേരളത്തിൽ ഉയർന്നു വരുന്നതിനാണ് ഇന്നത്തെ ഈ സാഹചര്യം വിജിലൻസ് കോടതിയുടെ വിധിക്ക് ശേഷമുള്ള അടുത്ത ദിവസവും ഇടവരുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ കാര്യം. അതാണ് ഇന്ന് കുഴൽനാടൻ്റെ വാർത്താസമ്മേളനത്തിന് ശേഷവും കാണാനായത്.